Namaskaram, Network News Hour Lake Swagadam. Motor Vahana Vagupinde, Payyanur Vellurile Sub Regional Transport Officeil Veendum Vigilance Parishodhana Nadathi. Payyanur Sub Regional Transport Officeil Kaikooli Vaangunnathinide AMBI PV Prasadine Vigilance Sangham ee Maasam 18-ne Arrest Cheythirunnu. Ide Thudarnanu Vigilance Sangham Sub Regional Transport Officeil Veendum Parishodhana Nadathiyathu. ഈ മാസം 18-ന് പയ്യന്നൂർ സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിൽ കൈക്കൂലി വാങ്ങുന്നതിനിടെ AMVI PV പ്രസാദിനെ വിജിലൻസ് സംഘം അറസ്റ്റ് ചെയ്തിരുന്നു. ഇയാളിൽ നിന്ന് പിടിച്ചെടുത്ത രേഖകളുടെ അടിസ്ഥാനത്തിൽ ഇന്നലെ പിലാത്തറ ചുമടുതാങ്ങിയിലെ കേംബ്രിഡ്ജ് ഡ്രൈവിംഗ് സ്കൂളിൽ വിജിലൻസ് സംഘം പരിശോധന നടത്തി. പരിശോധനയിൽ വ്യാപകമായ ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്നാണ് വീണ്ടും വിജിലൻസ് സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിൽ പരിശോധനയ്ക്ക് എത്തിയത്. സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിലെ ഔദ്യോഗിക ഇമെയിൽ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് വിവരങ്ങൾ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും ഇടനിലക്കാരും കൈകാര്യം ചെയ്യുന്നതായി പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. AMVI PV പ്രസാദ് ഡ്രൈവിംഗ് സ്കൂളുകളിൽ നിരന്തരം ഇടപാടുകൾ നടത്തിയിരുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ജനുവരി മുതലുള്ള ലൈസൻസും RC ബുക്കുകളും യഥാസമയം കൈമാറാതെ വൈകിപ്പിച്ചതായും പരിശോധനയിൽ വ്യക്തമായി. വാഹനങ്ങൾ കാണാതെ തന്നെ ഫിറ്റ്നസ് നൽകിയതായും വിജിലൻസിന് വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അറസ്റ്റ് ചെയ്യപ്പെട്ട AMVI വീട്ടിൽ നടന്ന റെയ്ഡിൽ 69,000 രൂപയും സ്ഥലം വാങ്ങിയതിന്റെ ഉൾപ്പെടെയുള്ള രേഖകളും കണ്ടെടുത്തു. സമീപകാലത്തായി വാങ്ങിയ ലക്ഷങ്ങളുടെ വിലമതിക്കുന്ന സ്ഥലത്തിന്റെ രേഖകളും അവിടെ പണിയുന്ന വീടിന്റെ പ്ലാനും വിജിലൻസ് സംഘം കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. 7 വർഷമായി മോട്ടോർ വാഹന വകുപ്പിൽ ഉദ്യോഗസ്ഥനാണ് കരിവെള്ളൂർ തെരു സ്വദേശിയായ പ്രസാദ്. കഴിഞ്ഞ വർഷം പയ്യന്നൂർ സബ് RT ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചതു മുതൽ ഇയാൾ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. ദേശീയപാതയിൽ വെള്ളൂർ പോസ്റ്റ് ഓഫീസിന് എതിർവശത്ത് സ്വകാര്യ വ്യക്തിയുടെ കോംപ്ലക്സിലാണ് ഈ RT ഓഫീസിന്റെ പ്രവർത്തനം. ആരംഭിച്ച് 1 വർഷം തികയുന്നതിനിടെ പയ്യന്നൂർ RTO വിഭാഗത്തിനെതിരെ ഗുരുതര പരാതികളാണ് ഉയരുന്നത്. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ഓട്ടോ ടാക്സി ലൈറ്റ് മോട്ടോർ CITUവിന്റെ നേതൃത്വത്തിൽ പയ്യന്നൂർ ജോയിന്റ് RT ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. അഴിമതി അവസാനിപ്പിക്കുക, അഴിമതിക്ക് കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു മാർച്ച്. ഓട്ടോ ടാക്സി ലൈറ്റ് മോട്ടോർ CITUവിന്റെ നേതൃത്വത്തിൽ പയ്യന്നൂർ ജോയിന്റ് RT ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. എത്ര വർഷക്കാലമായിട്ട് ചർച്ചയപ്പെട്ടുള്ള വിഷയമാണ്. പക്ഷെ നല്ല
രാമചന്ദ്രൻ, കെ കെ ഗംഗാധരൻ, കെ കെ കൃഷ്ണൻ, പാവൂർ നാരായണൻ, പി വി പത്മനാഭൻ, വി കെ ബാബുരാജ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ഒരു തവണയല്ല രണ്ടു തവണ എവറസ്റ്റ് കീഴടക്കി പയ്യന്നൂരിന്റെ യശസ് ഉയർത്തിയ കരസേനയിലെ സുബൈദാർ ഉണ്ണിക്കണ്ണൻ പയ്യന്നൂരിലെത്തി. തന്റെ സഹപ്രവർത്തകനായ കിഴക്കേ കണ്ടങ്ങാളിയിലെ രാജേഷ് കുറ്റിയാട്ടിനെ സന്ദർശിക്കാനായാണ് അദ്ദേഹം പയ്യന്നൂരിലെത്തിയത്. എവറസ്റ്റ് കീഴടക്കി എന്ന് കേൾക്കുമ്പോൾ തന്നെ ആകാംക്ഷയും കൗതുകവുമാണ്. ചന്ദ്രനിൽ ആദ്യമായി നീലാംസ്ട്രോങ് കാലുകുത്തിയെന്ന് കേൾക്കുന്നത് പോലെ എവറസ്റ്റ് കീഴടക്കിയത് ഒരു മലയാളിയാണെന്നും അതിലുപരി പയ്യന്നൂർകാരനാണെന്നും കേൾക്കുമ്പോൾ അത്ഭുതവും ആഹ്ലാദവും അണപൊട്ടും. അതെ, ആദ്യമായി എവറസ്റ്റ് കീഴടക്കിയ മലയാളി ഇങ്ങ് പയ്യന്നൂർകാരനാണ്, പെരുങ്ങോം എഴുത്തൻപോയിൽ വീട്ടിൽ ഉണ്ണിക്കണ്ണൻ. ചിലർക്കെങ്കിലും ഇത് ആദ്യമായി അറിയുന്ന അത്ഭുതമാകും. എന്നാൽ ഒരു തവണയല്ല രണ്ട് തവണയാണ് കരസേനയിലെ സുബൈദാറായ ഉണ്ണിക്കണ്ണൻ ഈ നേട്ടം കയ്യെത്തിപ്പിടിച്ചതെന്നറിയുമ്പോൾ ആ അത്ഭുതത്തിനും മാറ്റുകൂടും. 2016 രണ്ടാമതും എവറസ്റ്റിന്റെ മേലെ വരെ കയറാൻ പറ്റി. അവിടെ എത്തിയതിനു ശേഷമുള്ള ഒരു അനുഭവം എന്തെന്ന് പറഞ്ഞാൽ, കാരണം നമ്മളെ കണക്കിലെ ഒരു സാധാരണ കേരളം അതേക്കെ ഇങ്ങനെയുള്ള ഒരു ആൾട്ടിറ്റ്യൂഡിൽ ജീവിച്ച് നമ്മൾ പറഞ്ഞിട്ട് അത്രയും വലിയൊരു പർവ്വതം പോയി കയറുക എന്നുള്ളതൊരു വലിയൊരു സംഭവം തന്നെയാണ്. ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചില്ല, ഒരിക്കലും ഞാൻ അങ്ങനെ ഒരു ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നുള്ളൊരു ഇതുണ്ടായിരുന്നില്ല ഞങ്ങൾക്ക്. അങ്ങനെ ഒരു ചാൻസ് കിട്ടി, പിന്നെ അത് കിട്ടുക എന്നുള്ളത് തന്നെ ഒരു വലിയ കാര്യമാണ്. പിന്നെ എല്ലാവരും പറയുന്ന കണക്ക് തന്നെ നമുക്ക് ഓപ്പർച്യൂണിറ്റി ഒരു പ്രാവശ്യം നമ്മൾ തേടി വരുള്ളൂ, അതിനെങ്ങനെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നു അതാണ് നമ്മളെ അങ്ങോട്ടുള്ള ജീവിതത്തിനെ മാറ്റിമറിക്കുന്ന ഒരു സംഗതി പറയുന്നത്. മനുഷ്യന് അസാധ്യമായതൊന്നും ഈ ഭൂമിയിൽ ഇല്ലെന്ന് പറയാറുണ്ട്. പരിശീലനവും ഇച്ഛാശേഷിയും ഉണ്ടെങ്കിൽ എന്തും സാധ്യമാകുമെന്നതിന് ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ നാടുകാക്കുന്ന ഈ പട്ടാളക്കാരൻ. മനുഷ്യന് നടന്നു കയറാവുന്ന ഏറ്റവും വലിയ ഉയരം രണ്ട് തവണ കീഴടക്കിയ ഉണ്ണിക്കണ്ണൻ എവറസ്റ്റിന്റെ 8848 മീറ്റർ ഉയരം ആദ്യമായി കാലടിക്ക് കീഴെയാക്കിയത് 2013 May 20 മൂന്ന് കൊല്ലത്തിനു ശേഷം അതേ May 20 തന്നെ വീണ്ടും അദ്ദേഹം ചരിത്രം നടന്നു കയറി. ഇതിനിടെ രണ്ടു തവണ ബേസ് ക്യാമ്പ് വരെ എത്തി മടങ്ങേണ്ടിയും വന്നു. 2015 April ഭൂകമ്പത്തിന്റെ സമയത്ത് ഉണ്ണിക്കണ്ണനും സംഘവും അവിടെ ഉണ്ടായിരുന്നു. ദുരന്തം കവർന്നെടുത്ത 18 പേരുടെ മൃതശരീരവുമായാണ് അന്ന് മലയിറങ്ങേണ്ടി വന്നത്. പ്രതിബന്ധങ്ങൾ എന്തുവന്നാലും സാഹസികതയോട് എന്നും അടങ്ങാത്ത അഭിനിവേശമുള്ള ഇദ്ദേഹം എവറസ്റ്റ് മാത്രമല്ല 6000 മീറ്ററിലധികം ഉയരമുള്ള 5 പർവ്വതങ്ങൾ കൂടെ ഇതിനകം തന്റെ കാൽക്കീഴിലാക്കി കഴിഞ്ഞു. പുതിയ വരുന്ന ഒരു തലമുറയോട് പറയാനുള്ളതെന്ന് വെച്ചാൽ, എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിലും അതൊരു എയിമായിട്ട് മുമ്പിൽ പിടിച്ചതിന് ശേഷം അതിലേക്ക് എത്താനുള്ള വഴി ഫസ്റ്റിൽ നമ്മൾ ഇവിടുന്ന് തന്നെ ചെയ്ത് പോവുക. കാരണം ഇപ്പോൾ ഒരു എവറസ്റ്റ് കയറാൻ പോകുന്നതാണെങ്കിൽ ഒരു 3-4 പീക്ക് ഇന്ത്യയിൽ ചെയ്യുക. അത് 7000 മീറ്റർ മേലുള്ള പീക്കുകൾ ഇന്ത്യയിൽ തന്നെ ഉണ്ട്. ആദ്യമൊരു 6000 ചെയ്യുക, അതിനുശേഷം ഒരു 7000 മീറ്റർ ചെയ്യുക, അതിനുശേഷം മാത്രം 8000 പീക്ക് എന്നുള്ള ഒരു എയിമിലേക്ക് പോവുക. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. മേലെ അതിയടത്ത് നിർമ്മിക്കുന്ന മഹാത്മാ മന്ദിരത്തിന്റെ ശിലാസ്ഥാപനവും പ്രവൃത്തി ഉദ്ഘാടനവും നടന്നു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം നിർവഹിച്ചു. മേലെ അതിയടത്ത് നിർമ്മിക്കുന്ന മഹാത്മാ മന്ദിരത്തിന്റെ ശിലാസ്ഥാപനവും പ്രവൃത്തി ഉദ്ഘാടനവും രാജ്മോഹൻ ഉണ്ണിത്താൻ MP നിർവഹിച്ചു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ തീച്ചൂളയിലേക്ക് മഹാത്മാഗാന്ധി എടുത്തു ചാടുന്നത് ചമ്പാരനിൽ നടന്ന കർഷക സമരത്തിലൂടെയാണ്. കാർഷിക വിളകൾക്ക് വില കൊടുക്കാതെ അവരെ ചൂഷണം ചെയ്തു, അവരുടെ മേൽ അടിച്ചേൽപ്പിച്ച നികുതി, അതിനെതിരെ ചമ്പാരനിൽ കൃഷിക്കാരംഭിച്ച സമരം, ആ സമരം ഏറ്റെടുത്തുകൊണ്ടാണ് മഹാത്മാഗാന്ധി ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടം ആരംഭിക്കുന്നത്. ചടങ്ങിൽ കെ രാമദാസ് അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് കെ ബ്രിജേഷ് കുമാർ, വി വിജയൻ, PP കരുണാകരൻ മാസ്റ്റർ, PV സുമേഷ്, സുധീഷ് കടന്നപ്പള്ളി എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്ര. CPIM ചെറുതാഴം ഈസ്റ്റ് ലോക്കൽ സമ്മേളനം ഇ നാരായണൻ മാസ്റ്റർ നഗറിൽ നടന്നു. CPIM ജില്ലാ കമ്മിറ്റി അംഗം OV നാരായണൻ ഉദ്ഘാടനം ചെയ്തു. CPIM ചെറുതാഴം ഈസ്റ്റ് ലോക്കൽ സമ്മേളനം ഇ നാരായണൻ മാസ്റ്റർ നഗറിൽ CPIM ജില്ലാ കമ്മിറ്റി അംഗം OV നാരായണൻ ഉദ്ഘാടനം ചെയ്തു.
അതുപോലെ കുറെ കാര്യസ്ഥന്മാരെ നിശ്ചയിച്ചിട്ടില്ല പരിപാടികൾ പ്രവർത്തിക്കുന്നത്. ബി ജെ പിയുടെ സുരേന്ദ്രൻ ഏത് കമ്മിറ്റി ഏത് സമ്മേളന തെരഞ്ഞെടുത്തത്, കേസുദാരന്റെ കോൺഗ്രസിന്റെ ഏത് സമ്മേളന തെരഞ്ഞെടുത്തത്, ഒരു സമ്മേളനം തെരഞ്ഞെടുത്തില്ല എന്ന് മാത്രമല്ല അങ്ങനെ നിശ്ചയിച്ചയക്കല്ലേ കെ പി സി പ്രസിഡന്റ് ആകും. അവിടെ രണ്ടു മൂന്ന് ആള് പി വി ബാലകൃഷ്ണൻ, പി പ്രീത, സി പി ഷിജു എന്നിവരടങ്ങിയ പ്രസീഡിയം സമ്മേളനം നിയന്ത്രിച്ചു. വി വി ഗോവിന്ദൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം ടി വി രാജേഷ്, ജില്ലാ കമ്മിറ്റി അംഗം പി പി ദാമോദരൻ, ഏരിയ സെക്രട്ടറി കെ പത്മനാഭൻ, സി എം വേണുഗോപാലൻ, ഐ വി ശിവരാമൻ, എ വി രവീന്ദ്രൻ, എം ശ്രീധരൻ, ടി വി പത്മനാഭൻ, എം വി ശകുന്തള, എം വി രാജീവൻ തുടങ്ങിയവർ സംസാരിച്ചു. മഴയിൽ കൃഷി നശിച്ച കർഷകർക്ക് സൌജന്യമായി വിത്തും വളവും നൽകണമെന്ന് സിപിഐഎം ചെറുതാഴം ഈസ്റ്റ് ലോക്കൽ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ടി വി ഉണ്ണികൃഷ്ണനെ ലോക്കൽ സെക്രട്ടറിയായി 15 ലോക്കൽ കമ്മിറ്റിയെയും സമ്മേളനം തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. മലബാർ റിവർ ക്രൂയിസ് ടൂറിസം പദ്ധതിയുടെ ഭാഗമായി രാമന്തളി പഞ്ചായത്തിലെ പുന്നക്കടവിൽ നിർമ്മിക്കുന്ന ബോട്ട് ടെർമിനലിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ യോഗം ചേർന്നു. ടി ഐ മധുസൂദനൻ എംഎൽഎയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. കണ്ണൂർ കാസർഗോഡ് ജില്ലയിലെ നദികളെ ബന്ധിപ്പിച്ചുകൊണ്ട് സംസ്ഥാന ടൂറിസം വകുപ്പ് നടപ്പിലാക്കുന്ന മലനാട് നോർത്ത് മലബാർ റിവർ ക്രൂയിസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1.75 കോടി രൂപയാണ് അനുവദിച്ചത്. ബോട്ട് ടെർമിനൽ, നടപ്പാത, സോളാർ ലൈറ്റ് സംവിധാനം എന്നിവയാണ് ഈ പ്രൊജക്ടിൽ വരുന്നത്. ടി ഐ മധുസൂദനൻ എംഎൽഎയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ രാമന്തളി പഞ്ചായത്ത് പ്രസിഡന്റ് വി ഷൈമ, വൈസ് പ്രസിഡന്റ് ടി ഗോവിന്ദൻ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് എം വി ഗോവിന്ദൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. നല്ല മണ്ണ് പദ്ധതിയുമായി നല്ല നാളെ പടുത്തുയർത്തുവാനായി കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് ഒരുക്കങ്ങൾ ആരംഭിച്ചു. ഇതിനായി 14 വാർഡുകളിൽ നിന്നും ശേഖരിച്ച മണ്ണ് തളിപ്പറമ്പ് കാർഷിക ഗവേഷണ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകുന്നതിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ വി ലേജു നിർവഹിച്ചു. പിറകെ വരുന്ന തലമുറയ്ക്ക് സുസ്ഥിരവാസം സാധ്യമാക്കാനായി കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത്. ഇതിനായി കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്തും ഹരിത കേരള മിഷനും കൃഷിഭവനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന പദ്ധതിയാണ് നല്ല മണ്ണ്. മുന്നോടിയായി ODF+ പദവിയിലേക്കെത്താൻ പഞ്ചായത്തിനു കഴിഞ്ഞു. ജലസ്രോതസ്സുകളെ പുനരുജ്ജീവിപ്പിക്കുവാനും മിയാവാക്കി വനം മെച്ചപ്പെടുത്തുവാനും ഇതുവഴി ഭൂഗർഭജലവിതാനം ഉയർത്തുവാനും പഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത 5 വർഷം കൊണ്ട് പൂർത്തിയാവുന്ന ബൃഹത് പദ്ധതിയാണ് നല്ല മണ്ണ്. നല്ല അന്തരീക്ഷം, നല്ല ജലം, നല്ല കൃഷി, നല്ല ഭക്ഷണം എന്നിവ ഒരുക്കി ഒരു ദേശത്തെ അവരുടെ സുസ്ഥിര യാത്രയ്ക്ക് വഴിയൊരുക്കുക എന്ന വിശാലമായ ഭൂമികയുമായാണ് കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് വന്നിരിക്കുന്നത്. ക്ഷീരമേഖല, മുട്ട ഉൽപ്പാദനം തുടങ്ങി കാർഷിക രംഗത്തെ സമഗ്ര വികസനം വഴി സ്വയം പര്യാപ്ത ഗ്രാമമാണ് തങ്ങൾ വിഭാവനം ചെയ്യുന്നതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ വി ലേജു ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. പെരളം പഞ്ചായത്തും ഹരിത കേരള മിഷനും കൃഷിഭവനും സംയുക്തമായി യോജിച്ചുകൊണ്ട് നമ്മുടെ കരിവെള്ളൂരിൻ്റെ സ്വപ്നം, മണ്ണിന് വേണ്ടി സമരം ചെയ്ത നമ്മളെ കരിവെള്ളൂരിൻ്റെ സ്വപ്നം വീണ്ടും സാക്ഷാത്കരിക്കാൻ വേണ്ടി നമ്മളൊരു ഒരു കൂട്ടം അതിനു വേണ്ടി ഇറങ്ങിയിട്ടാണുള്ളത്. വളരെ വിശദമായി തന്നെ നാരായണമാഷ സംസാരിച്ചു കഴിഞ്ഞു. അതിനുവേണ്ടി ഉറക്കൊഴിഞ്ഞ ഒരു ടീം വർക്ക് തന്നെ കുറേ ദിവസങ്ങളായി നടത്തി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ മണ്ണിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തിക്കൊണ്ട് കൃഷിയെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മുടെ കരിവെള്ളൂരിൻ്റെ ബ്രാൻഡിലൊരു അരി നമ്മളെ കരിവെള്ളൂർ ഇറങ്ങണം എന്നുള്ള ഒരു ലക്ഷ്യത്തിലാണ് നമ്മളിപ്പോൾ മുന്നിട്ട് ഇറങ്ങിയിരിക്കുന്നത്. അത് സാക്ഷാത്കരിക്കാൻ വേണ്ടി മുഴുവൻ ജനങ്ങളും കരിവെള്ളൂരിലെ പഞ്ചായത്തിൻ്റെ കൂടെ ഉണ്ടാവണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചു. പുതുതലമുറയെ കൂടി കാർഷിക പ്രവർത്തനങ്ങളിൽ പങ്കാളികളാക്കാനും നടീൽ പ്രവർത്തനം മുതൽ വിപണനം വരെ സ്മാർട്ടാക്കുകയും എന്ന ലക്ഷ്യവും ഇതിനു പിന്നിലുണ്ട്. ഇതിനായി ഡാറ്റ ശേഖരണത്തോടൊപ്പം മണ്ണ് ഘടനാ പരിശോധനയും അനിവാര്യമാണ്. ഇതിനായി പഞ്ചായത്തിലെ 31 വായനശാലകളിൽ കാർഷിക ക്ലബ്ബുകൾ രൂപീകരിച്ചു, നിരവധി ശില്പശാലകൾ നടത്തി. ഇതിനുശേഷമാണ് 14 വാർഡുകളിൽ നിന്നും ശേഖരിച്ച മണ്ണ് തളിപ്പറമ്പ് കാർഷിക ഗവേഷണ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ ഉദ്ഘാടന ചടങ്ങ്
തെക്കേ മണക്കാട്ടെ എ വി സ്മാരക വായനശാലയിൽ സംഘടിപ്പിച്ചത്. ചടങ്ങിൽ പി വി കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ അധ്യക്ഷനായി, ടി വി നാരായണൻ മാസ്റ്റർ പദ്ധതി വിശദീകരണം നടത്തി. അതിന്റെ ഭാഗമായിട്ട് കൃഷി രീതികൾ, നമ്മുടെ കാർഷിക സംസ്കാരം ഒക്കെ തന്നെ എങ്ങനെ തിരികെ പിടിക്കുക എന്നുള്ളതിന്റെ വളരെ പ്രധാനപ്പെട്ട ഒന്നായിട്ട് ഈ പ്രൊജക്ട് മാറി. നമുക്കറിയാം, നമുക്ക് ഈ 360 ദിവസവും പച്ചക്കറി, വിഷരഹിതമായ പച്ചക്കറി കൊടുക്കാൻ വേണ്ടി കഴിയും. കാനാ ഗോവിന്ദൻ, സുരേഷൻ മാസ്റ്റർ, ഹരിത കേരള മിഷൻ ആർ പി യമുന എ, ദാമോദരൻ മാസ്റ്റർ, രവീന്ദ്രൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കരിവള്ളൂർ. കണ്ടങ്കാളി ഷേണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ SPC യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സ്മൃതിദിനം ആചരിച്ചു. നാടിനുവേണ്ടി ജീവത്യാഗം ചെയ്ത പോലീസ് സേനാംഗങ്ങളുടെ സ്മരണ പുതുക്കുന്ന സ്മൃതിദിനം പരിപാടിയോടനുബന്ധിച്ച് സൈക്കിൾ റാലി സംഘടിപ്പിച്ചു. കണ്ടങ്കാളി ഷേണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ SPC യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ നാടിനുവേണ്ടി ജീവത്യാഗം ചെയ്ത പോലീസ് സേനാംഗങ്ങളുടെ സ്മരണ പുതുക്കുന്ന സ്മൃതിദിനം പരിപാടി സംഘടിപ്പിച്ചു. ഒക്ടോബർ 21 പോലീസ് കൊമമറേഷൻ ഡേയുടെ ഭാഗമായി നടന്ന സൈക്കിൾ റാലി പയ്യന്നൂർ CI മഹേഷ് കെ നായർ ഫ്ളാഗ് ഓഫ് ചെയ്തു. പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നും ആരംഭിച്ച സൈക്കിൾ റാലി നഗരം ചുറ്റി ഷേണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സമാപിച്ചു. SI KV പവിത്രൻ, പ്രിൻസിപ്പൽ PV വിനോദ്കുമാർ, സ്റ്റുഡൻസ് പോലീസ് ഇൻചാർജുമാരായ മിനി നമ്പ്യാർ, CV രാജു, സിവിൽ പോലീസ് ഓഫീസർമാരായ സുനിത ഫെർണാണ്ടസ്, രാജേഷ് PK എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. കേരള ഫുഡ് ഹൌസ് ജീവനക്കാരനും ഭരണസമിതി അംഗവുമായ CV ജനാർദ്ദനനെ INTUC നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. ഒക്ടോബർ 31 സർവീസിൽ നിന്നും വിരമിക്കുന്നതിന്റെ ഭാഗമായാണ് യാത്രയയപ്പ് നൽകിയത്. INTUC കാന്റീൻ യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് ജനാർദ്ദനന് യാത്രയയപ്പ് നൽകിയത്. പരിയാരം ശ്രീസ്താർ റോഡിലെ കെ കരുണാകരൻ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഓഫീസിൽ നടന്ന പരിപാടി രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്ത് ഉപഹാര സമർപ്പണം നിർവഹിച്ചു. ഇത് കേരള ഗവൺമെന്റ് ഒരു മെഡിക്കൽ കോളേജായി ഗവൺമെന്റ് ഏറ്റെടുത്തെങ്കിലും ഇപ്പോഴും ബാലാരിഷ്ട ഈ സ്ഥാപനത്തിനെന്ന് പറയാതിരിക്കാൻ നിർത്തി. ഇവിടെ വരുന്ന രോഗികളായാലും രോഗികളെ പരിചരിക്കാൻ വരുന്നവരായാലും ഒരു മെഡിക്കൽ കോളേജ് സർക്കാർ ഉടമസ്ഥയിലുള്ള മെഡിക്കൽ കോളേജാണോ എന്നുള്ളൊരു സംശയം ഈ കോളേജിന്റെ പ്രവർത്തനവുമായി വിലയിരുത്തുമ്പോൾ ആളുകൾക്കുണ്ടായാൽ അവരെ കുറ്റപ്പെടുത്താനാവില്ല. INTUC കല്യാശ്ശേരി നിയോജക മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് K. രാമദാസ് അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് K. ബ്രിജേഷ് കുമാർ, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PV സുമേഷ്, CMP നേതാവ് സുധീഷ് കടന്നപ്പള്ളി, INTUC കാന്റീൻ യൂണിറ്റ് നേതാവ് PK പ്രസാദ്, INTUC കല്യാശ്ശേരി മണ്ഡലം സെക്രട്ടറി രവീന്ദ്രൻ കടന്നപ്പള്ളി, കാന്റീൻ യൂണിറ്റ് പ്രസിഡന്റ് AC രമേശൻ, TG ജോസഫ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പിലാത്ര. പരിയാരം പോലീസ് സ്റ്റേഷന്റെ കീഴിൽ വരുന്ന സ്കൂളുകളിലെ SPC യൂണിറ്റുകൾ ചേർന്ന് പോലീസ് സ്മൃതിദിനം ആചരിച്ചു. ചടങ്ങിൽ പരിയാരം പോലീസ് സ്റ്റേഷനിലെ സേനാംഗങ്ങൾക്ക് സ്കൂളുകൾ നൽകിയ ആദരം സമർപ്പിച്ചു. പരിയാരം പോലീസ് സ്റ്റേഷന്റെ കീഴിൽ വരുന്ന കടന്നപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, ചെറുതാഴം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, പാച്ചേനി ഗവൺമെന്റ് ഹൈസ്കൂൾ എന്നീ സ്കൂളുകളിലെ SPC യൂണിറ്റുകൾ ചേർന്ന് പോലീസ് സ്മൃതിദിനം ആചരിച്ചു. ചടങ്ങിൽ പരിയാരം പോലീസ് സ്റ്റേഷനിലെ സേനാംഗങ്ങൾക്ക് സ്കൂളുകൾ നൽകിയ ആദരം സമർപ്പിച്ചു. ചടങ്ങിന് പോലീസ് ഇൻസ്പെക്ടർ KV ബാബു നേതൃത്വം നൽകി. പ്രിൻസിപ്പൽ SI രൂപ മധുസൂദനൻ, കടന്നപ്പള്ളി സ്കൂൾ PTA പ്രസിഡന്റ് KC സതീശൻ, മനോജ് കൈപ്രത്ത്, ലതീഷ് പുതിയടത്ത്, സിൽജ എം, കെ സന്തോഷ്, ചെറുതാഴം സ്കൂൾ PTA അംഗം എ ജയൻ മാസ്റ്റർ, രാജേഷ് പയ്യരട്ട, പാച്ചേനി സ്കൂളിലെ മുഹമ്മദ് റാഫി മാസ്റ്റർ, SPC കേഡറ്റുകൾ, രക്ഷിതാക്കൾ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. കരിവെള്ളൂർ വാണിയിലം സോമേശ്വരി ക്ഷേത്രത്തിലെ ഭണ്ഡാരപുരയുടെ കട്ടിളവക്കൽ കർമ്മം ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് എ കുഞ്ഞിരാമൻ നാലപ്പാടിയുടെ നേതൃത്വത്തിലാണ് ചടങ്ങ് നടന്നത്. തെയ്യക്കാവുകളും ക്ഷേത്രങ്ങളും പതിയെ ഉണരുകയാണ്. ഭക്തരുടെ മനസ്സിൽ ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച് ചടങ്ങുകൾ ആരംഭിച്ചു കഴിഞ്ഞു. കരിവള്ളൂർ ശ്രീ വാണിയില്ലം സോമേശ്വരി ക്ഷേത്രം ഭണ്ഡാരപ്പുരയ്ക്കുള്ള കട്ടിളവയ്ക്കൽ കർമ്മം ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നത് ഇതിന്റെ സൂചനയാണ്. ഈ ക്ഷേത്രത്തിന്റെ പ്രൌഢി വിളിച്ചറിയിച്ചിരുന്ന കാലപ്പഴക്കം കൊണ്ട് അപകടാവസ്ഥയിലായ ഭണ്ഡാരപ്പുരയാണ് പൊളിച്ചുമാറ്റി പുതിയത് നിർമ്മിക്കുന്നതെന്ന്
ക്ഷേത്ര ഭാരവാഹികളായ കെ പി രാഘവൻ മാസ്റ്ററും കൊയ്യൻ രാജീവനും പറഞ്ഞു. ചിരപുരാതനവും ചരിത്ര പ്രസിദ്ധവുമായ കരൂർ ശ്രീവാണിലം സ്വാമി ക്ഷേത്രത്തിലെ ഭണ്ഡാരപ്പുഴ വളരെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിർമ്മിച്ചതാണ്. പ്രസ്തുത ഭണ്ഡാരപ്പുഴ പുനർനിർമ്മാണം നടത്താനുള്ള കമ്മിറ്റിയുടെ നിർദ്ദേശം അനുസരിച്ച് ജനറൽ ബോഡി വിളിക്കുകയും അതിനനുസരിച്ച് തീരുമാനമെടുക്കുകയും ചെയ്തു. അതിന്റെ ഭാഗമായുള്ള ഭണ്ഡാരപ്പുഴയുടെ തറ നിർമ്മാണം ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. ആചാരസ്ഥാനീയരുടെയും വാലിക്കാരുടെയും കമ്മിറ്റി അംഗങ്ങളുടെയും സാന്നിധ്യത്തിലാണ് ചടങ്ങുകൾ നടന്നത്. പഴയ ഭണ്ഡാരപ്പുരയുടെ അതേ രൂപത്തിലാണ് പുതുതായി നിർമ്മിക്കുന്ന ഭണ്ഡാരപ്പുരയുടെ നിർമ്മാണവും. ന്യൂസ് ബ്യൂറോ, കരുവള്ളൂർ. സ്കൂളുകൾ തുറന്ന് പ്രവർത്തിക്കുന്നതിനോട് അനുബന്ധിച്ച് കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായി പയ്യന്നൂർ പൌരസമിതിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ ബോയ്സ് സ്കൂളിലേക്ക് 2 സ്കാനറുകളും 15 ലിറ്റർ സാനിറ്റൈസറും സ്കൂൾ അധികൃതരെ ഏൽപ്പിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് അവർ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.